രക്ഷിക്കണേ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ, അടിയനും മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ. നിന്നെ പോലെ എന്നെയും ബ്രഹ്മചാരിയാക്കരുതേ ഗണേശ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. എന്താ ഭഗവാനെ വിളിച്ചതാണ്? അമ്മയെന്നോ? മാതാപിതാ ഗുരുദൈവം എന്ന് കേട്ടിട്ടില്ലേ, എല്ലാം ഭഗവാന്റെ പര്യായ പദങ്ങൾ, എല്ലാം ഒന്ന് തന്നെ. അല്ല, ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത്. കുറച്ചു ദിവസമായിട്ട് ഇവിടെ കാണുന്നു, എവിടത്തെയാ? ഞങ്ങളിവിടെ താമസമായിട്ട് ഒന്നര മാസം ആയിട്ടുള്ളു. ഓ, അനിയത്തി ആയിരിക്കും അല്ലേ? അല്ല മോളാ. ഹസ്ബൻഡോ? മിലിട്ടറിയില്ല. ഇന്നിനി പ്രദക്ഷിണം വേണ്ട. നിന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. പുറക്കാമല്ലോ മാങ്ങിയോ? ഓ, ശാമ്പ്രാണത്തിന് വാങ്ങിച്ചു. അതല്ലടാ ബീഡി. ഇഷ്ടമുള്ളടത്ത് പോയിച്ചോളൂ, പുകഞ്ഞു പോകണ്ടിരുന്നാ മതി. എന്തെന്തേ? ഒന്നും പറഞ്ഞില്ല മുത്തശ്ശിയെ, എത്ര കഷ്ടായത്. ശാരദാമേ, നമ്മുടെ പതിവ് കോട്ട ഇങ്ങോട്ടെടുത്തോളൂ. വല്ലാത്ത പരവേശം. ഉപകാര സ്മരണ പരീക്ഷയിൽ ജയിപ്പിച്ചതിന്. അപ്പൊ ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ്. എന്താടോ കൈമളെ തനിച്ചിരുന്നൊരു ജപം? ആ, ഇന്ന് പുലർച്ചയ്ക്ക് അരിവാളും കൈക്കോട്ടുമായിട്ട് തുടിയിലേക്ക് ഇറങ്ങിയോ? എന്തായത്, താനും വെട്ടി നശിപ്പിക്കൽ തുടങ്ങിയോ? എന്താ തെറ്റ്? വളരാത്തൊക്കെ വെട്ടിക്കളയണം. വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്നതിനാ? മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കടയോടെ വിഴുതെറിയ. അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇന്നത്തെ പേപ്പറിൽ നല്ലൊരു വിവാഹ പരസ്യം ഉണ്ട്. മാഷിന് അത് എന്തുകൊണ്ട് ചേരും? ചിലപ്പോ ദേവി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതായിരിക്കും. വായിച്ചേ, വായിച്ചേ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 40 വയസ്സുള്ള സുന്ദരിയും സൽസ്വഭാവിയുമായ നായർ യുവതി. ചതയം നക്ഷത്രം, ഒരു പെൺകുഞ്ഞുണ്ട്. പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുക. ഇത് കൊള്ളാവുന്ന് തോന്നുന്നു ശാരദാമ്മ. ഭാര്യയോടൊപ്പം ഒരു കുഞ്ഞിനെ ഫ്രീയായിട്ട് കിട്ടും. അതല്ല മാഷേ, ഇതില് കല്ലടിക്കോട്ടുള്ള ഒരു കുട്ടിയുടെ പരസ്യമുണ്ട്. 26 വയസ്സ്. എന്ത് ടീച്ചറാത്രേ? അതൊക്കെ അതിമോഹമല്ലേ ശാരദാമ്മേ. ചിലപ്പോ ആ കുട്ടിയുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും. ഇതാവുമ്പോ 40 വയസ്സുണ്ട്, എനിക്ക് ചേരും. പിടിച്ചറക്കാൻ കൊടുത്തൂടെ? തന്റെ സ്കൂളിൽ പറ്റി ടീച്ചർമാരില്ലേ? എന്തിന് അറക്കാനോ? അല്ലടോ, തനിക്ക് കേട്ടോ. ഒക്കെ ഒരു ജാതി വകകളാടോ, നമുക്ക് ചേരണതൊന്നും ഇല്ല. തനിക്ക് പോസ്റ്റ് ഓഫീസ് പോകാം. പോണം പോണം, ഇന്ന് കുറച്ച് നേരത്തെ പോണം. എവിടെ എന്റെ അരുമ ശിഷ്യൻ, തന്റെ മോൻ IAS കാരൻ? എഴുന്നേക്കാനും പറയണ്ട, പഠിക്കാനും പറയണ്ട, നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ, സംഭീഷൻ അകത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ. പഠിച്ച കള്ളനാ ചക്കൻ. ആടിച്ചീനെ പുറത്തെ തൊലിയാൻ വിളിക്കും. തല്ലുകൊണ്ടാലും നാണമില്ലാത്ത ജന്തു. ബാക്കിൽ അടികൊണ്ട് അടികൊണ്ട് മാരുതി എന്റെ ബാക്ക് പോലെ. ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം. ഈ ജീവിതം എന്നെ കിന്തിനെ തിന്നു ആണ്ടിപട്ടി യോനി. ഓ പിന്നെ ഈ എലിവാല് പിന്നെ 10 ആളുടെ സഹായം ഒന്നും വേണ്ട, തന്നെ താൻ അങ്ങനെ ചെയ്താ മതി. ആ ഓമനെ വേഗം ഇരുന്നോളൂ, കാപ്പി തരാം. അമ്മേ, അമ്മയോട് 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഓമനെ ഓമനെ എന്ന് വിളിക്കരുതെന്ന്. ഞാനെന്താ പെണ്ണാ? നിന്നെ ഗർഭമായിരുന്നപ്പോ എല്ലാവരും പറയായിരുന്നു ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാണെന്ന്. കൂവളത്തിന്റെ ഇലയിട്ട് നോക്കിയപ്പോഴും പെൺകുഞ്ഞാണെന്നാ കണ്ടേ. അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ ജനിക്കുന്ന കുഞ്ഞിന് ഓമനെ എന്ന് പേരിടാന്ന്.
ഓമനന്റെ തലയെന്ന് പിന്നിത്താടി. നിന്റെ തലയെ പിന്നിലേക്ക് ആക്കി തരടി വീപ്പക്കുട്ടി. കുട്ടികൾ ഇവിടെ സ്കൂളിൽ പോ, റെഡി ആവുക. രാവിലെ തന്നെ എന്നെ ഇനിയും തല്ലു വിളിച്ചോട്ടോ. മാവുണ്ടോ മണലുണ്ടോ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു വക നാവിൽ വെക്കാൻ കൊള്ളില്ല. എല്ലാത്തിനും വീടി ചരത്തിന്റെ മണം. ഇന്നലെ ഉപ്പുവാമിന്ന് ഒരു വീടിക്കുട്ടിയും കിട്ടി. ആരില്ലേ ഇവിടെ? തൊണ്ട തനിക്ക് അനുത്തിരി വെള്ളം കിട്ടുവോ? എന്താടാ ഇവിടെ ബഹളം? പട്ടിക്ക് പേയളയതുപോലെ ഒച്ചയോലി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിന്റെ അമ്മയല്ല ഞാൻ, മുത്തശ്ശിയാ. അത് മറക്കണ്ട. വയസ്സ് 84 ആയി. അത്രേ ഉള്ളൂ. അല്ല മുത്തശ്ശി, ഈ ചതയൻ നക്ഷത്രവും എന്റെ നക്ഷത്രവും തമ്മിൽ എങ്ങനെയാ പൊരുത്തം? അല്ല, ഒരു കുഞ്ഞുള്ള 40 വയസ്സുകാരി, ചതയൻ നക്ഷത്രം, രണ്ടാം കല്യാണത്തിന് റെഡിയായി നിപ്പുണ്ട്. മുത്തശ്ശി സമ്മതിച്ച ദേഹണ്ണത്തിന് ഒരാളുമായി, മുത്തശ്ശിക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞുമായി. അങ്ങനെ നീ ഇപ്പ എന്നെ കളിപ്പിക്കണ്ട. എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാൻ. അത് ശരി. അപ്പൊ എന്റെ പുക കാണാൻ ഇരിക്കുവല്ലേ? ഓ, ഇത് അടുത്ത കാലത്തൊന്നും പുകയാവില്ല. ഒന്ന് വേഗം ഇറങ്ങി വായിട്ടാ, മണി എത്ര കഴിഞ്ഞു? മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ കൈമൾ സ്കൂളിലേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ അകത്തേക്ക് വരണോ അതോ നീ പുറത്തേക്ക് വരുന്നോ? ഞാൻ താ വരണു. പുതിയ ബാഗ് എങ്ങനെയുണ്ടച്ചാ? എനിക്ക് നന്നായിട്ട് ചേർന്നില്ലേ? ഈ കോല നിനക്ക് ചേരാതായിട്ട് കാലം കുറയായി. നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞിടാത്തേ. എന്റെ ഓമനെ കുട്ടൻ സ്കൂളിന്റെ ഓമനയല്ലേ? ഒപ്പം അരിശ്രീ എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ. എന്താ? അല്ല, അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ? നാട്ടുകാർ മുഴുവൻ പച്ചക്കറി പോസ്റ്റ് സ്റ്റേഷനിൽ വിളിക്കുക. നിന്നെയൊക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരെന്ന് ശമ്പളം മാത്രം പോരാ, കമ്പിപ്പാരായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയേ പറ്റൂ. എന്റെ പൊന്നുവൻ മര്യാദക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം. എന്നാൽ അച്ഛൻ ഈ ജന്മ കള നിർത്തലുണ്ടാവില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ ലേറ്റ് ആവുന്നു. എന്നെയും വെച്ച് ചവിട്ടി ഇവിടെ വരത്തട്ടെ. And I'm proud of its rich, and where it heritage, and where it heritage. I shall always try, I shall always try to be worthy of it, to be worthy of it. I shall give respect, I shall give respect. മൂത്താപ്പ എത്തിയോ? മൂത്താപ്പ നിന്റെ തന്ത. മൂത്ത പോലും പറഞ്ഞു ഓടക്കാട്ടോ. ഓമനക്കുട്ടൻ, come here. മൂത്താപ്പ ചെല്ല്. ബാക്കി ഞാൻ പോയിട്ട് വരട്ടടാ. Reptiles. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, crate are some of the common varieties found in Kerala. And these are deadly poisonous. For example, ettadi murkan. Ettadi murkan ni paampinu peru varan kaaranam kadi ettal കടി കൊണ്ടയാൾ 8 അടി നടക്കുന്നതിന് മുമ്പ് മരിക്കും. രക്ഷപ്പെടില്ല എന്നർത്ഥം. രക്ഷപ്പെടാം സാർ, സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം. അല്ല സാർ, 8 അടി മൂർഖം കടിച്ച 8 അടി നടന്നാലേ മരിക്കുള്ളൂ. നമുക്ക് 7 അടി നടന്നിട്ട് ഒരു ഓട്ടർഷ വിളിച്ച് പോയാലോ സാർ? ഓ, ഈ നേരം കെട്ട നേരത്ത് ചായയും പലഹാരം ഒന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ. വേണം. അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ടാന്ന് മോത്തടിച്ച പോലെ പറയാ. രക്ഷപ്പില്ലെങ്കിൽ പോഞ്ഞെടുത്താ പോരെ. അല്ല ശാരദേ, നമ്മുടെ ഓമനക്കുട്ടൻ ഈ ചിങ്ങത്തിൽ 22 കഴിഞ്ഞുല്ലേ. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കനെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ കൃത്യായിരിക്കും. ആട്ടെ, കുട്ടന് എന്ത് കിട്ടും ശമ്പളം? അത് അവരിപ്പോഴും. അതേ വേണ്ട, ഒന്നും പറയണ്ട. നീ ജോലി ഉറച്ചിട്ടില്ല എന്നല്ലേ പറയാൻ വരണത്? അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിയിട്ട് വേണോ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ? തറവാട്, പിന്നെ ചെക്കന്റെ സ്വഭാവം, അതാണ് മുഖ്യം. ഗോവിന്ദൻ തമ്മീശന്റെ മോനല്ലേ ഓമനക്കുട്ടൻ, അവ യോഗ്യനായിരിക്കും എനിക്ക് ഉറപ്പാ. എന്നാലും ഏത് കമ്പനിയിലാ ഇപ്പൊ പണി? പണി എന്ന് പറഞ്ഞ കൊതിപ്പിച്ചല്ലോടി ഓച്ചെ, ചക്ക വീണെന്നാ വിചാരിച്ചെ. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെയേ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്, 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കാൻ. രണ്ടിലോ? രണ്ടിലല്ല മാവാ, 12. കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു.
ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയിരുന്നു മാത്രം. കാപ്പി തന്നെ ഞാനിപ്പോ വരാം. എന്നാലും എന്റെ ഓമന കുട്ടാ, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷം കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. ടെൻത്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് സ്കൂളെ കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ. എങ്കിലും നശിച്ച യൂണിഫോമിൽ ഞാൻ എന്നെ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്? എന്റെ പേര് ജാനു. ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നാ അമ്മായി കേട്ടോളൂ, ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, രണ്ടില് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് മൂന്ന് ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട മൂന്ന് വർഷം പോയി. അപ്പൊ എട്ടിലോ ഒമ്പതിലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്ത് പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതേ വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. നാലു മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കട്ടല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ, മനുഷ്യക്കൊരുള്ള മാതിരി ഇരിക്കോ? ഏ, രണ്ടായാലും ഞാൻ നോക്കട്ടോ. മൂത്തവരോട് തോന്നിയ സംഭവം കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്ക. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. What is a Purple Heart? It is a gallantry award instituted by US US force in 1872. Since been the ribbon is purple. Purple heart ready, black heart ta heart illatha nee purple heart ne kurichu padichittu oru kaaryilla. Sahodara snehamulla oru hrudayam enodi hrudayam the purple aare kalikkanadi nee pusappulotta abhinayikkunnathu nonsense. Ninakkariyo enne ippa pennaana aalkaru vannittu poyey ullu. Seriya meesha ningal pennenna. കല്യാണാലോചനക്കാരായോ പറഞ്ഞ എടി, ഒരേ നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡല്ലേ നീ? ഇപ്പൊ നീ കളിച്ചടക്കേണ്ട പ്രായമല്ലടാ. 4 to 6 നിനക്ക് കളിച്ചാലെന്താ? ഇങ്ങനെ കുത്തിരുത് പഠിച്ചാലുണ്ടല്ലോ. എന്റെ മോള് വീർത്ത് 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 വീപ്പ കുറ്റുപോലെ ഓടി ചക്കപ്പോത്തെ താടകെ അറുകൊലെ. തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. നീയൊന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി. അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. എടി, നീ ഒരു കാലത്ത് നന്നാവില്ലടി. നീയൊക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പുഴുത്ത് പുഴുത്ത് ഇങ്ങനെ നിറയ്ക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. വിത്ത് ദീസ് ടു ഐസ്. എന്താ അവിടെ? ഒരു കണ്ണുപെട്ടി കുത്തി വന്ന് കേറിയില്ല, അപ്പഴേക്ക് തുടങ്ങിയ ബാലസുഗ്രീവ യുദ്ധം. പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല. നന്നാവാൻ വിധിച്ചവര് നന്നാവാൻ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി. അമ്മയെവിടെ നിക്കണ സ്ഥലം പറഞ്ഞതാ? കൊഞ്ചോണ്ട് പോയി കുളിച്ച് നാലക്ഷരം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പക്കുറ്റിയില് വെള്ളം നിറച്ചോണ്ടോ അമ്മേ? ഓടിച്ചക്കപ്പോത്തെ. ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി. ക്ഷോണി പുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം. ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല, രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്പശക. നീ രാമായണം ഒന്നും തിരുത്താൻ നിക്കണ്ട, ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. അച്ഛൻ വന്നില്ലോ. ഓമനക്കുട്ട, ലെറ്റപ്പായു. ആരാതിപ്പോ എനിക്ക് കത്തയക്കാൻ? അത് സ്കൂൾ അഡ്രസ്സിൽ ലവലെട്ടാണോടാ? അതിന് ഡയാന രാജകുമാരി മരിച്ചുപോയില്ലടാ. ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ, നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആർമി ചേർന്ന പട്ടാള സുധി. എന്താണോ ഇതിനകത്ത്? പ്രിയപ്പെട്ട ഓമനക്കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി. ഇത്രയും കാര്യമായി വിളിച്ചതിക്ക് കല്യാണത്തിന് പോണ്ടേ?
പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടാന്ന് പറഞ്ഞ വലിയ പ്രശ്നാ. നമുക്ക് ആ കൈമൾ മാഷെ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ മൂന്നാലോ ദിവസം അവധി കിട്ടും, ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോടെ തല്ലിക്കൊല്ലാം കാര്യമൊന്നല്ല പറഞ്ഞത്, പിന്നെ നമുക്ക് കൈമൾ മാഷിന്റെ വീക്ക്നെസ് കയറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമൾ മാഷിനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമയൊന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്കി പോ. മാഷ് എന്നെ എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നെ ഒരു മകനെ പോലെ അല്ലേ എന്ന ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ വേണ്ട. ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടേക്കൊള്ളാം. കൈ കൊണ്ട് കണ്ണീർ ഉടയ്ക്കാതെ താഴ്ത്തിയിട്. നീ എന്നെ ഇമോഷണലാക്കരുത്, ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏയ്, ഒന്നുമില്ല, മനസ്സ് പതറരുത്. ഓമനോടെ അവന് വേണ്ടെന്ന് മര്യാദയ്ക്ക് ഒന്ന് തിന്നിട്ട് വെക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാണ്ടല്ലോ. വെച്ചേക്കില്ല നിന്നെ. എനിക്ക് വേണ്ട, വിശക്കണില്ല. വിശപ്പുണ്ടാവില്ല, മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ, അനുപവാസം ഒന്നും വേണ്ട. ഇന്ന് ശനി, നാളെ ഞായർ. നാളെ വൈകുന്നേരത്തിനാ ഇങ്ങനെ തിരിച്ചെത്താന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ. ഇങ്ങനെ എന്താ എന്തിനാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ? ഇല്ല, നിനക്ക് നാണം വരാ. ആ ചെക്കനേ നിന്റെ ഒപ്പം പഠിച്ചവൻ, ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ. അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആലൊരു തണൽ അല്ലെന്ന് മനസ്സിലാവൂലോ. ആ വയ്ക്കോ വയ്ക്കോ. ഞാൻ ഇവരോട് ടാറ്റ പറഞ്ഞതാ. ജയശ്രീ വേണ്ട, അതെല്ലാവരും വിളിക്കുന്ന പേരാ. ജയേ, ഛേ, ശരിയാവില്ല. ആ ശ്രീക്കുട്ടി, ഇന്നു മുതൽ നമ്മുടെ ജീവിതയുദ്ധം ആരംഭിക്കുകയാണ്. വേണ്ട, അത് കുഴപ്പമാവും. നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് മനസ്സ് തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം. അത് വേണോ? അന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്. അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിന്? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ലേ ഏട്ടന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. ചേട്ടാ, എന്താ? ഒന്നുമില്ല, ഉപ്പ മാറി. പാല് ശ്രീക്കുട്ടിക്ക് തരാതെ കുടിച്ചോണ്ടായിരിക്കും. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജവിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസൽ സദ്യ ഉണ്ട്, എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല ഇല്ല. എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് അന്നത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിങ്ങിക്ക പോലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങ മോഹം, മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും പോയിട്ടും നീ എന്താ ഒന്നും ഉണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം. ആ ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ
ആദ്യരാത്രി എന്താന്നറിയാതെ എങ്ങനെ അഭിപ്രായം പറയാ? രസികത്തി കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യരാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്ക് രുമ്മായിരുന്നു. പാല്? ഓ, പറഞ്ഞതല്ല, അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാണോ പാൽപായസം? മിണ്ടാത്തതെന്ത് കിളിപ്പെണ്ണ്? നെഞ്ചുണ്ടി തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താരം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസിങ് തരാം തരാം. ഇതിന്റെ അവസാനത്തെ തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിലെ ചേട്ടന് വേണ്ടുന്ന എല്ലാ വിറ്റാമിൻസും. ചിരിപ്പിക്കരുത് ചിരിപ്പിക്കരുത് ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് കയറി പിടിക്കും. ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കൊഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കൊഴയും. അങ്ങോട്ടിരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്? ശിവാജി ഗണേശനൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ച. എന്നാ ജയപ്രഭേ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കോരായ കൊണ്ടുവരാൻ പറ്റോ? കാല കരിക്കട്ട കൂടിയിരിക്കുന്ന താനും വെള്ളം കട്ടി കുടിക്കണം. ഞാൻ എങ്ങനെ കല്യാൺജി ആനന്ദി പോലെ ലക്ഷ്മികാന്തി പേരല്ലാരി പോലെ പേരവല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. ആ പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റ് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റാ. ആ താൻ പാല് കുടിച്ചില്ലേ, അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? ഞാൻ അർജുനൻ പിള്ളിയുടെ മകൾ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ പോണ്ട. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇങ്ങനെ തന്നെ. ഇത് പോരാ, ചിരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം, എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി തന്നെ കണ്ണ്? ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി, ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി, വള്ളുവനാടൻ സ്പെഷ്യൽ ചെറ്റിനാടൻ സ്റ്റൈൽ. എന്തായി കാണിക്കണത്? പപ്പടത്തിനെന്താ ഈ നിറം? എന്താ പപ്പടണ്ടല്ലോ കാച്ചുന്നേ? പോണ. ഇന്ന് രണ്ടാമതൊന്ന് എനിക്കറിയണം. ഒന്നുകിൽ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്. പറയണേ എന്താ? എന്ത് പറ്റി? എന്ത് പറ്റി? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായതാക്കി. അതെന്ത് നായ? വന്നേരാങ്ങ് കൂട്ടാ, നമുക്കകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട കേട്ടണ്ട കേട്ടണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മ നമ്മക്ക് കേക്കണ. അമ്മയുടെ മകൾ ഈ കള്ളി, അവൾ എന്നോട് ചെയ്തെന്താണെന്ന് നമുക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കളിക്കുന്നത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. ഉറക്കപ്പൊടിയോ? ഓരോ കോക്കി കോക്കി ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനി പറയണമൊക്കെ? അല്ല പറഞ്ഞു കൊടുക്കണേട്ട. ഒരു വടക്കം വീത കാതെ ഉണ്ണിയറച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പയറ്റിയത്? എന്ത് നോക്കി സംസാരിച്ച് തീർക്കാവുന്നേ, അകത്തേക്ക് വാ. വേണ്ട, എന്നെ അകത്ത് എത്തണ്ട. എന്താ നല്ല ഫോമിനാണല്ലോ.
വിളിച്ചോണ്ട് നാലു കുട്ടി വെള്ളം കൂടി തല ഒഴുകി. എന്താ ഇവിടെ ഏ ചാക്യാർ കൂത്തോ? തങ്കക്കൊട ആന മയക്കി അടിച്ച് മൺകൊടമായി. അയ്യോ അലന്ന മരുമക്കൾ അച്ഛൻ എവിടുന്ന് കിട്ടി? അതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു. ഓനെ നീ അകത്തുവോ, ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല. കളി കണ്ട് നിൽക്കണ്ട, എല്ലാരും കയറി പോടിയത്. ഉത്തമ സുധാകര, ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക്. ഓ പിടിക്ക പൊക്ക്. ജീവനുണ്ട്, ജീവനുണ്ട്. എന്താ നിനക്ക് പറ്റിയേ? ഏയ് ഒന്നുമില്ല. അതല്ല എന്താണ് വെച്ചാ തുറന്നു പറ. എന്റെ പ്രഭുമോളുടെ ഒരു വിധിയെ, ഇങ്ങനൊരുത്തിനാണല്ലോ നിങ്ങൾ അവക്ക് വേണ്ടി കൊണ്ടുവന്നത്. അവൻ ചെയ്തത് മാത്രമേ ഇപ്പൊ കുറ്റുള്ളൂ. അവൾ ഇവനോട് കാണിച്ച തോന്നിവാസങ്ങളൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്ക. ഇതിന്റെ പേരാ വളർത്തു ദോഷം. ഇപ്പൊ കുറ്റമൊക്കെ എന്റെ പേരിലായില്ലേ? അതെ, നീ തന്നെ കുറ്റക്കാരി. പെൺമക്കളെ ചൊല്ലി വളർത്തേണ്ടത് അമ്മമാരാ. അത് ആദ്യം മനസ്സിലാക്ക്, മനസ്സിലായോ? ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാലേ വേണ്ട, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. തനിക്ക് ചായ കിട്ടിയല്ലേ, എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല. എങ്ങനെ തരും? അത്രക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച ബുദ്ധിയുള്ളവർ ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരെ ലക്ഷണം. എങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലായി, മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. നിന്റെ ബോധം തെളിയിക്കണ്ട, മനസ്സിലായാ? രാവിലെ വീണ്ടും തുടങ്ങിയോ? വിഷമിക്കണ്ട തങ്കക്കുട്ട, ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രീക്ക് ഇഷ്ടമാവാൻ വഴിയില്ല. തങ്കക്കുട്ട, തന്റെ ജോലി എന്തു ആയിക്കോട്ടെ, ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാതെ. വിവരവും വിദ്യാഭ്യാസവും നിനക്ക് രണ്ടുപേർക്കും ഇല്ല എന്നെഴുതി വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ? ഉത്തമാൻ നമ്മളോട് ഒന്നിച്ച് വന്നവരാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, പുറകിൽ നിന്ന് മാന്തരുത്. ഒരുമിച്ച് വന്നെന്ന് കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത്. എന്റെ ഒരു സെറ്റപ്പേ വേറെ. അതോ ടാറ്റാ ബിർള കൊച്ചുവാനോ? ഇവരാരും അല്ല, തലക്കുളത്തെ വേലത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അല്ല, നിങ്ങളെ പോലെ ചാണകക്കുടിയിലും ഊട്ടുവരയിലും ജനിച്ചു വീണവനല്ല. ശ്രീകുട്ടി, ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാം. ഇത്തിരി എരിവും പുളിയും കൂടുതലാ. ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ഇവൻ അടങ്ങും. ഒരു ചമ്മന്തി പരുവത്തിലാക്കണം. ഇവിടെ ഇവിടെ ആരാ? എന്താ ഇവിടെ ആരും ആട്ടോ വിളിച്ചില്ലല്ലോ. ഉത്തമന്റെ ബന്ധുവീടല്ലേ? അതെ, ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ. ഏ അല്ലല്ല, എന്നാൽ അതെ. അല്ല നിങ്ങളാരാ? ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോയുടെ ഓണറാണ്. കല്യാണത്തിന് ശേഷം കണ്ടില്ല, ഓട്ടോ എപ്പോഴാ എടുക്കുന്നതെന്ന് ചോദിക്കാൻ വന്നതാ. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ. ആ വണ്ടി പോലും വാടക. എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട്? വർഷങ്ങളായി. ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവരെവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അവന്റെ ഭാര്യ വരാം. ചായ ചോദിച്ചത് എത്ര നേരമായി? ചായ മുനിസിപ്പാലിറ്റി ഇതുവഴി ഇങ്ങനെ പോണോ? ആര്? തങ്കക്കൂട്ടനോ? ആ ഘട്ടം തന്നെ. ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു, ഇന്നതുവരെ കണ്ടില്ല. എന്താ കാര്യം? 5000 രൂപ കടം വാങ്ങിച്ച് മാസം 3 ആയി, ഇപ്പൊ മുതലില്ല, പലിശയില്ല. 2 മാസത്തെ പറ്റി ഇവിടെ തരാനുണ്ട്. ഏതായാലും താ എനിക്ക് ചായ ഇരിക്കട്ടോ. 1000 പാദസോരങ്ങൾ വിരുങ്ങി അമ്പലപ്പുഴ. എന്റെ ഭഗവതി, ചായ. ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കൂട്ടൻ. ആ സുനിയും പുറകിലുണ്ടല്ലോ. തങ്കക്കൂട്ട, തങ്കക്കൂട്ട!
എന്തോ ഞാൻ തങ്കക്കുട്ടനല്ല. തങ്കക്കുട്ട നിക്കണ അവിടെ. എന്താ ചേട്ടാ, എനിക്ക് കാശ് തരാനുള്ള വാ വാ. ആ വാ തങ്കക്കുട്ട നിക്കണ. വരുന്നാക്കി ഞാൻ കുറച്ച് കാശ് കൊടുക്കാണ്ട് അവർ ഗാങ് ആയിട്ട് തല്ല നടിച്ചിടുന്നു. എന്റെ രക്ഷിക്കണം പ്ലീസ്. എടാ എന്റെ മുതലാളിയിൽ നിന്ന് കാശ് കടവ് മാറ്റിട്ട് മുഖവും മോടി മുങ്ങി നടക്കാണില്ലേ. എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെയും കൊല്ലും. വേണ്ട മുതലാളി, എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം. ഈച്ചവന്റെ ഷേപ്പ് മാറ്റും. നിങ്ങളെ നീ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചിരുന്നു, തിരിച്ചെന്നില്ല. തന്റെ 5000 അല്ലേ വാങ്ങിച്ചുള്ളൂ, എന്റെ രൂപ 50000 വാങ്ങിച്ചത്. 1 വർഷമായി ഇതുവരെ കണ്ടിട്ടില്ല. പലിശയും ചേർത്ത് 1,00,000 രൂപയായി. ഇവനെ നമ്മുടെ സങ്കേതത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ ശരിയാവും. വണ്ടി കേരള വണ്ടി കേരള. അപ്പൊ എന്റെ കാശ് വാങ്ങി പമ്പ് വാങ്ങിച്ചോട്. ആ പമ്പിങ്ങിതാ വയറ്റ് പഴുപ്പാ. തന്നെ വെച്ചോ, ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താന് തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ താ ഓയിൽ അടിച്ചോ. എങ്ങോട്ടാ അളിയന്മാര് മൂന്നുപേരും കൂടെ? നിന്റെ അമ്മടെ നായര് അളിയന്മാരോ? എന്താ അളിയന്മാര്? നമ്മുടെ അർജുനൻ പിള്ളേരുടെ 3 മരുമക്കളല്ലേ അവര്. എടാ എന്നെ ഏൽപ്പിച്ചിട്ട് അവരെ പറ്റിച്ചറഞ്ഞല്ലോ. വാങ്ങരുത് വാങ്ങരുത് വാങ്ങരുത്. കടം വാങ്ങാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ 8-ാം തീയതി ആയിരുന്നപ്പോഴേ ഈ ശമ്പളം കൊണ്ട് ഉന്തിരിട്ടേ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ? ജയപ്രഭയുടെ മേക്കപ്പിനും ആഹാരത്തിനും വേണം ഈ കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി. ദോഷം പറയരുതല്ലോ. എന്റെ ജയലക്ഷ്മിക്ക് മേക്കപ്പിലും ആഹാരത്തിലും ഒരു ഭ്രമവുമില്ല. അവളുടെ വീക്കിനെ സാരി സിനിമയാണ്. ഓ, ഇപ്പോഴത്തെ സിനിമാ ടിക്കറ്റിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഞാൻ കൊട്ടകെ കൊടുത്ത കാശ് കൊണ്ട് ചെറിയൊരു ഹോട്ടൽ തുടങ്ങാമായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? അവളുടെ അച്ഛൻ കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങൾ മുഴുവൻ ബാങ്കിൽ നിന്ന് കണക്ക് പഠിക്കുക. ആ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് 3 പേർക്കും ധാരാളം കടങ്ങളുണ്ട്, ശരിയല്ലേ? ശരിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം വെച്ച് ഈ കടങ്ങളൊന്നും അത്ര പെട്ടെന്ന് വീട്ടാൻ പറ്റില്ല, അതും ശരിയല്ലേ? വളരെ ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തണം. സുധാകരേത്തൻ അവിടെ ഇവിടെയൊക്കെ പോയി കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നതിനേക്കാൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങുന്ന ലാഭമാവില്ലേ? സംശയമെന്ത്? 10 ഇരട്ടി ലാഭം. ഞാനൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ട് ഷോപ്പ് തുടങ്ങിയാൽ എനിക്കുണ്ടാവും മെച്ചം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് മുനിസിപ്പാലിറ്റി തുടങ്ങണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബിസിനസിൽ തങ്കക്കൂട്ടിനെ കൂടെ ഞങ്ങൾ പാർട്ട്ണർ ആക്കും. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള കാശും കിട്ടും, ഞങ്ങളുടെ ലാഭത്തിന്റെ വിഹിതവും കിട്ടും. ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത്. ചെറിയ ഹോട്ടൽ, സ്പെയർ പാർട്സ് കട, ഇതൊക്കെ സ്വപ്നം കാണാൻ കൊള്ളാം. ഇതിന് പുത്തൻ ആര് വരും? തോക്കിക്കയറി വെടിവെക്കരുത്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ ഒരാൾക്ക് കഴിയും. അതാരാ? നമ്മുടെ അമ്മായി അപ്പൻ സാക്ഷാൽ ശ്രീമാൻ അർജുനൻ പിള്ള. ചെന്ന് ചോദിച്ചാൽ മതി, പെട്ടി പറഞ്ഞ് എന്നെ എടുത്ത് തരും. കെട്ട് കെട്ടായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അണ്ടർവെയർ പോലും ഇതുവരെ മേടിച്ചു തന്നിട്ടില്ല. പിന്നെ നമ്മൾ നേരിട്ട് എന്ന് അമ്മാവനോട് കാശ് വെക്കണമെന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ എഴുത്തയക്കണോ, കമ്പി അടിക്കണോ, അതോ കൊറിയർ പയ്യന്മാരെ പറഞ്ഞു വിടണോ? അതൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ഈ വിഷയം അമ്മാവന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. എത്രയായാലും അവരങ്ങേരുടെ മക്കളല്ലേ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അങ്ങേരുടെ മനസ്സലിയാണ്ടിരിക്കില്ല. ഭാര്യമാരോട് പറഞ്ഞാൽ മതി, ഉടനെ ചെന്ന് ചോദിക്കും. ചോദിക്കില്ല, ചോദിപ്പിക്കണം. അതിനാദ്യം അവരെ കയ്യിലെടുക്കണം, സ്നേഹം കൊണ്ട് പൊതിയണം, ശ്വാസം മുട്ടിക്കണം. ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന്റെ മുന്നിൽ അലിയാത്ത ഭാര്യമാരാരുണ്ട്? അപ്പൊ ഇപ്പൊ നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ലെന്നാണോ സാറ് പറയുന്നത്? എന്നല്ല, നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും ആവേശവും ഒക്കെ അവർ കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്നുകൂടി പ്രകടമാക്കണം. അതിനെന്താ?